വെൽക്കം ടു സ്പെഷ്യൽ ഡ്രീംസ്. അപ്പൊ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ പേസ്റ്റ് ഇല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ടൂത്ത് പേസ്റ്റിനെ കുറിച്ചിട്ട്. ബ്രഷ് ചെയ്യാനല്ലാതെ, നമ്മുടെ പല്ല് ബ്രഷ് ചെയ്യാൻ തേക്കാനല്ലാതെ എന്തെല്ലാം ഉപയോഗങ്ങൾ ഉണ്ട് എന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതൊരു സ്റ്റീലിന്റെ ചീൻചട്ടിയാണ്. അപ്പം ഞാൻ ഉപ്പേരി വെച്ച സമയത്ത് ശ്രദ്ധിക്കാതെ അതിനെ അടുക്കി പിടിച്ച്, അപ്പം ഞാൻ ഈ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് ഈ അടുക്കി പിടിച്ച ഭാഗത്തൊക്കെ റബ് ചെയ്ത് ബാക്കി ഭാഗമാണെങ്കിലും കുറച്ചും കൂടി സ്റ്റീലിൻ്റെ കളർ വരാൻ ടൂത്ത് പേസ്റ്റ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നന്നായിട്ട് റബ് ചെയ്ത് സ്ക്രബ് ചെയ്തിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടു, നല്ലതായിട്ട് ക്ലീനായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫീഡിങ് ബോട്ടലിൽ പാലോ വേറെ എന്തെങ്കിലും കുറുക്കോ അങ്ങനെ എന്തെങ്കിലും ആക്കി വെച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് 3-4 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കഴുകാനെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റെറിലൈസ് ചെയ്താലും ആ ഒരു മണം അതിൽ നിന്ന് വിട്ടുപോവില്ല. അപ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇതായിരിക്കും. നമ്മൾ എത്ര തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ടും ഒരു നാറ്റം പോകുന്നില്ലല്ലോ വെച്ചിട്ട്. അപ്പം ഈ നാറ്റം കളയാൻ വേണ്ടിയിട്ട് ആ ഒരു സ്മെല്ല് നമുക്ക് പിടിക്കില്ല, ആ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് അതിലേക്കൊരു ഒരു നുള്ള് ഫീഡിങ് ബോട്ടിലേക്ക് ഒരു നുള്ള് ടൂത്ത് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് കുലുക്കിയിട്ട് മറിച്ച് കളഞ്ഞാൽ ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ട് പിന്നെ സ്റ്റെറിലൈസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ് സ്മെല്ല് തന്നെ ആയിരിക്കും. ടൈൽസൊക്കെ ഇട്ട വീട്ടിലൊരു 2-3 വർഷമൊക്കെ കഴിയുമ്പോൾ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഇങ്ങനെ ഓരോ ലൈൻസിലും ആ ടൈൽ കഴിയുന്ന ഓരോ ലൈൻസിലും വൈറ്റ് കളറിന് പകരം ഒരു ബ്ലാക്ക് കളറായിട്ടായിരിക്കും വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ടൂത്ത് പേസ്റ്റ് അവിടേക്ക് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്യുക. ആ ലൈനാ ഗ്യാപ്പ് വരുന്ന ലൈനിലെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ ഞാൻ കണ്ടു എല്ലാ സ്ഥലത്തും ആക്കിയിട്ടുണ്ട്. ഇതുപോലെ ചെയ്തിട്ട് ഒരു തുണി കൊണ്ട് സാദാ തുണി കൊണ്ട് ഒന്ന് തുടച്ച് കളഞ്ഞാൽ ആ ബ്ലാക്ക് കളറൊക്കെ മാറിയിട്ട് അവിടെ ഒരു വൈറ്റ് കളർ വരും. ഇതൊക്കെ കണ്ടു ഞാൻ ചെയ്തിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ലൈനിലെ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാണുന്നൊരു വൃത്തികിടക്കം മാറിക്കിട്ടും. പിന്നെ ലെറ്റർ പോസ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് പശപരിധിക്ക് ഇടയില്ലെങ്കിൽ നമുക്ക് ഈ പേസ്റ്റ് ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ഈ ലെറ്റർ പോസ്റ്റ് ചെയ്യേണ്ട ഭാഗത്ത് പശയ്ക്ക് പകരമായിട്ട് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ണിൽ വയ്ക്കുന്ന ഗ്ലാസ് നമ്മുടെ കയ്യിൽ നിന്ന് വീണിട്ട് എന്തെങ്കിലും ക്രാക്കായിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ കുറച്ച് ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് കണ്ണടയുടെ ഗ്ലാസിൻ്റെ രണ്ട് സൈഡും പേസ്റ്റ് കൊണ്ട് റബ് ചെയ്യുകയാണെങ്കിൽ നല്ലോണം റബ്ബ് ചെയ്തിട്ട് ഒരു ഉണങ്ങിയ തുണിയുണ്ട്, അതായത് സോഫ്റ്റ് കോട്ടൺ തുണികൊണ്ട് നന്നായിട്ട് തുടച്ച് കളഞ്ഞാൽ ആ ക്രാക്കൊക്കെ പോയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡിന് എന്തെങ്കിലും കല വീണിട്ട് കലയുണ്ടെങ്കിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഇതുപോലെ ചെയ്യാം. പിന്നെ നമ്മളെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നമ്മളെ കൈകൊണ്ടോ എന്തെങ്കിലും ചുമരിൽ ഒരുപാട് കലയോ അല്ലെങ്കിൽ മണ്ണോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, കളറോ ക്രയോൺസിൻ്റെ കളറോ അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ പേസ്റ്റ് എടുത്തിട്ട് നല്ലോണം ബ്രഷ് ചെയ്ത് തുടച്ച് കളഞ്ഞ ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് കളഞ്ഞാൽ അത് പോവും. ഈ കാണുന്ന പോലെ നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ എവിടെയോ അല്ലെങ്കിൽ ചുമരിൽ എവിടെയെങ്കിലും ചെറിയ ഹോളോ അല്ലെങ്കിൽ ആണി തെറിച്ച ഹോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് അത് നമുക്ക് കവർ ചെയ്യാം. നമ്മൾ അവിടെ ഒരു ഹോളുണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പെട്ടെന്നതാണ്. ഇപ്പോൾ കണ്ടു അവിടെ ഹോളുണ്ടായിരുന്നു, അപ്പോൾ അത് കവർ ചെയ്തിരിക്കുകയാണ്. കുളിമുറിയിലെ കണ്ണാടിയിലെ നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ കണ്ണാടിയിലൊരു ഫോഗ് പോലെ കാണൂലേ, വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, അത് വരാതിരിക്കാൻ നമ്മൾ കണ്ണാടിയിൽ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കണ്ണാടി നന്നായിട്ട് റബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാദാ വെള്ളത്തിൽ കണ്ണാടി കളഞ്ഞിട്ട് കഴുകിക്കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ചൂടുവെള്ളം വയ്ക്കുകയാണെങ്കിലും ആ കണ്ണാടിയിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഒന്നും വരില്ല. ഇപ്പം ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്, കണ്ണില്ലല്ലോ. അതുപോലെ ചാർട്ടിലോ അല്ലെങ്കിൽ A4 ഷീറ്റ് പോലെയുള്ള കട്ടിയുള്ള പേപ്പറിൽ നമ്മൾ സ്കെച്ച് കൊണ്ട് എഴുതുകയാണെങ്കിൽ, പെന്നുകൊണ്ട് എഴുതിയാൽ കഴിയില്ല കേട്ടോ, സ്കെച്ച് കൊണ്ട് എഴുതുകയാണെങ്കിൽ എഴുതിയിട്ട് അതിന് കറക്ഷൻ ആണ് മിസ്റ്റേക്ക് ആണെന്ന് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ്നർ നമ്മളെ കഴിയിലില്ല എങ്കിൽ നമുക്ക് പേസ്റ്റ് അതിനായിട്ട് ഉപയോഗിക്കാം. പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു കോട്ടൺ തുണിയുണ്ടോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് കൊണ്ടോ നമ്മളത് തുടച്ച് കളഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പോകും. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്പോഞ്ച് ഉണ്ട്, അപ്പോൾ ഞാൻ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഇത് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് പോകും. ഇപ്പോൾ ദാ ഇതുപോലെ നല്ലോണം റബ് ചെയ്താലും മതി. പിമ്പിൾസ് കളയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു എനിക്ക് എൻ്റെ സ്കിന്നിന് ഏറ്റവും നല്ല യൂസായിട്ട് തോന്നിയ ഒന്നാണ് ഒന്ന് കോൾഗേറ്റും അതുപോലെ അലവര ജെല്ലും. അലവര ജെല്ലും കോൾഗേറ്റും കൂടിയിട്ട് മിക്സ് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം ഇപ്പം. ഇതാ
കോൾഗേറ്റ് ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. അലോവെര ജെല് ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് കഴിയാനായിട്ടുണ്ട്. പിമ്പിൾസിന് ഏറ്റവും നല്ല ഒന്നാണ് അലോവെര ജെല്. അപ്പം അലോവെര ജെല്ലും വരുന്നില്ലല്ലോ, ആ അലോവെര ജെല്ലും എടുത്തിട്ടുണ്ട് ഞാൻ. പതഞ്ജലിൻ്റെ അലോവെര ജെല്ലാണ് കേട്ടോ. അപ്പം ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മൾ പിമ്പിൾസ് എവിടെയാണോ ഉള്ളത് അവിടെ, അതിപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ നല്ലോണം ഉണ്ട്, കലയും ഉണ്ട്. അപ്പം ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മതി, കല പോവില്ല. എനിക്കിപ്പോൾ വലിയ പിമ്പിൾസ് ഇല്ല, ഇവിടെയൊന്നും ഇല്ല, ഇവിടേക്ക് കലയാണ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് സൈഡ് എനിക്ക് നല്ലോണം പിമ്പിൾസ് വരും. അപ്പോൾ ഞാനിങ്ങനെ അലോവെര ജെല്ലും പേസ്റ്റും ആണ്. അപ്പോൾ പേസ്റ്റ് മാത്രം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പിമ്പിൾസ് പോവും. അപ്പം അങ്ങനെ ഇവിടെ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അലോവെര കൂടി ചേർക്കുന്നത്. അപ്പം ഇത് രണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ ആ ഒരു റീഫ്രഷ് ഉണ്ടാവും. കഴുകിക്കളയുമ്പോൾ തന്നെ ഇവിടെ ഒരു റീഫ്രഷ് ഉണ്ടാവും. നമ്മൾ പല്ലേക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു റീഫ്രഷ് തന്നെ, ആ ഒരു കൂൾ എഫക്റ്റ് വരും ഇവിടെ. അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം അല്ല, ഒരാഴ്ച കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പിമ്പിൾസ് മാറുന്നതായിരിക്കും. മൂക്കിന് നമുക്ക് ഇവിടെയൊക്കെ വരുന്ന ഡാർക്ക് ഹെഡ്സൊക്കെ നമുക്ക് ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. നല്ലോണം റബ്ബ് ചെയ്യുക ഇങ്ങനെ മൂക്കിന് ചുറ്റും. ഇങ്ങനെ പേസ്റ്റ് നന്നായിട്ട് റബ്ബ് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു ടങ് ക്ലീനർ ഉപയോഗിച്ചിട്ട് അത് വടിച്ച് കളയുക. അത് വെച്ചാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ടങ് ക്ലീനർ കൊണ്ട് ഇങ്ങനെ വടിച്ച് കളയുകയാണെങ്കിൽ അവിടുത്തെ ഡാർക്ക് ഹെഡ്സൊക്കെ റിമൂവ് ആവും. അതുപോലെ നമ്മൾ മഴക്കാലത്ത് ഇതേണ്ടോ, ഇവിടൊക്കെ ഡാർക്ക് ഹെഡ്സ് റിമൂവ് ആയി കിട്ടും. അതുപോലെ മഴക്കാലത്ത് നമ്മൾ ചുണ്ട് വരണ്ടിട്ട് പൊട്ടുന്നില്ലേ, പൊട്ടുന്ന സമയത്ത് ഈ ടൂത്ത് പേസ്റ്റ് ഇതുപോലെ വൈറ്റ് കളർ തന്നെ ആവണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റാണ് ബെസ്റ്റ്. അപ്പം ഈ ടൂത്ത് പേസ്റ്റ് നമ്മളെ ചുണ്ടിലെ എല്ലാ സ്ഥലത്തും ഇട്ട് കൊടുക്കണം. അപ്പം പെട്ടെന്നൊരു കൂൾ ആക്ഷൻ കിട്ടും, പെട്ടെന്നൊന്നും ചുണ്ട് പൊട്ടിപ്പോവില്ല. അതുപോലെ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും തീപ്പൊള്ളലേറ്റ് കഴിഞ്ഞാൽ, നമ്മൾ ഗ്യാസ് സ്റ്റൗവിലോ അങ്ങനെ എന്തെങ്കിലും കയ്യിലെ എവിടെയെങ്കിലും പൊള്ളലേറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടെ ടൂത്ത് പേസ്റ്റ് വെച്ച് റബ്ബ് ചെയ്യുകയാണെങ്കിൽ ഒരു പെട്ടെന്ന് തന്നെ ഒരു കൂൾ ആക്ഷൻ കിട്ടും. അതുപോലെ കൊതുക് ഉറുമ്പ് അങ്ങനത്തെ ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ ഈ കോൾഗേറ്റ് വെക്കുകയാണെങ്കിൽ, അല്ല കോൾഗേറ്റ് തന്നെ ഏത് പേസ്റ്റ് ആണെങ്കിൽ വൈറ്റ് കളർ പേസ്റ്റ് ആവണം, വൈറ്റ് കളർ പേസ്റ്റ് വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു പെട്ടെന്നൊരു കൂൾ ആക്ഷൻ കിട്ടും, റീഫ്രഷ് ആവും അവിടെ. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ നമ്മളെ വൈറ്റ് കളർ ഷൂ കോൾഗേറ്റ് അല്ല പേസ്റ്റ് കോൾഗേറ്റ് തന്നെ വരുന്നപ്പോൾ പേസ്റ്റ് ഇട്ടിട്ട് അവിടെ ഒന്ന് ബ്രഷ് ചെയ്യുക. റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് അവിടെ തുടയ്ക്കുകയാണെങ്കിൽ ആ ഒരു പുതിയ ഒരു ഷൂ പോലെ പുതുമ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.